ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹണീസ് ഗാർഡനിങ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ബെഗോണിയാസ് ഉണ്ട്, അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നല്ല വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ പ്ലാന്റ് എനിക്ക് കിട്ടിയപ്പോഴുള്ള ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എല്ലാ വീഡിയോസ് ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങുമ്പോഴും ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. കാരണം പ്ലാന്റ്സ് ഏത് കണ്ടീഷനിലാണ് എത്തുന്നത്, നമ്മൾ ഓൺലൈൻ ആയി പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കണം. കാരണം പിന്നീട് നമ്മൾ നമ്മുടെ പ്ലാന്റ് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്ലാന്റിൻ്റെ വീഡിയോ അൺബോക്സ് ചെയ്യുമ്പോഴും വീഡിയോ എടുത്ത് വെക്കും. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലെടുത്ത വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നും ഇല്ലാതെ ഞാൻ രാത്രിയാണ് ബോക്സ് കിട്ടിയിരുന്നത്. രാത്രി തന്നെ അൺബോക്സ് ചെയ്ത് ഇട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. മുന്നേക്കെ ഞാൻ പ്ലാന്റ് അൺബോക്സ് ചെയ്യുന്ന ആ ഒരു ഹാപ്പിനെസ്സും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ പാക്കിങ് രീതി വളരെ എന്താണ് അത്ര നല്ല ക്വാളിറ്റിയിലല്ല അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോക്സിൽ പ്ലാന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും പ്ലാന്റൊക്കെ ഹെൽത്തി തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരു ബോക്സിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് പ്ലാന്റ് അത്ര നല്ലൊരു കംഫോർട്ടബിൾ അല്ല എന്ന് തോന്നി. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെയാണ് പ്ലാന്റ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ പറഞ്ഞു ആ ഓക്കെ അത് ഉണ്ടായിക്കോളുമല്ലോ എന്ന്. പക്ഷേ ഞാനിത് പോട്ടിലേക്ക് വെച്ച് പിറ്റേന്ന് മുതൽ എല്ലാ ലീവ്സും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പ്ലാന്റിൻ്റെ എല്ലാ ലീഫും കൊഴിഞ്ഞു പോയി, പിന്നെ ഒന്നും പോട്ടിലൊന്നും ഇല്ലാതായി. പക്ഷേ ഞാൻ ആ പോട്ടിൽ നിന്ന് ആ പ്ലാന്റ് എടുത്ത് മാറ്റിയില്ല, അതിൽ തന്നെ വെച്ച് എന്താകും എന്ന് നോക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വെച്ചതിന് ശേഷം ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് എൻ്റെ അടുത്തുള്ളത്. കണ്ട് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ കണ്ടാൽ മനസ്സിലാക്കാം. കാരണം കുറേ കട്ടിങ്സൊക്കെ വെച്ച് നമ്മൾ എനിക്കെന്തോ പ്ലാന്റ് അൺബോക്സ് ചെയ്തപ്പം അത്ര ഹാപ്പി ഫേസ് അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം എല്ലാം അത്ര നല്ല രീതിയിലല്ല പ്ലാന്റ് കിടന്നത്. ഇതൊക്കെ ഓക്കെ, ഈ പ്ലാന്റൊക്കെ ഓക്കെയാണ്, പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം പറ്റി കേട് വന്നിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്ലാന്റ് 1 മന്ത് 2 മന്തോളമായി പ്ലാന്റ് കിട്ടി എൻ്റെ അടുത്ത് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ പോട്ട് ചെയ്ത് പിറ്റേന്ന് മുതൽ പ്ലാന്റിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും വീഡിയോൻ്റെ എല്ലാ അൺബോക്സിങ് വീഡിയോൻ്റെയും പോസിറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ളൊരു സൈഡ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. അന്ന് ഞാൻ അവരോട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ക്യാഷ് റിഡക്ഷൻ ചെയ്ത് തരാമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കാരണം പ്ലാന്റ് ഏത് അവസ്ഥയിലെത്താന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. കാരണം പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി കണ്ടീഷനിലാണ്. കാരണം ബെഗോണിയാസ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വെറൈറ്റീസ് ബെഗോണിയാസ് കളക്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തത്. അവരടുത്ത് കുറേ വെറൈറ്റീസ് ബെഗോണിയാസ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് 50 റുപ്പീസിനുള്ള പ്ലാന്റ്സാണ് അവർ അയച്ചു തന്നത്. അപ്പോൾ എല്ലാം ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ടായിരിക്കാം കിട്ടിയപ്പോൾ ഇങ്ങനെ ആയത്. എനിവേ ഇപ്പോൾ എല്ലാം ഹെൽത്തിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.